കോർപ്പറേറ്റ് തൊഴിലിടങ്ങളിലെ തൊഴിൽ സമ്മർദ്ദം നേരിടാൻ വിദ്യാർത്ഥികളെ, തൊഴിലാളികളെ കുടുംബത്തിൽ പരിശീലിപ്പിക്കുകയാണോ വേണ്ടത്? അവർ ആത്മശക്തി നേടിയാൽ തൊഴിലിടങ്ങളിലെ വിവേചനവും ചൂഷണവും നേരിടാൻ കഴിയുമോ? സി ബി ജോസഫ്, അന്നാ സെബാസ്റ്റ്യന്റെ പിതാവ്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, ഡോക്ടർ വി ശിവദാസൻ MP CPM പ്രതിനിധി, BJP പ്രതിനിധി ജിജി ജോസഫ് എന്നിവരാണ് നമ്മളോടൊപ്പം ചർച്ചയിൽ. ജിൻഡോ ജോണിലേക്ക്. ജിൻഡോ ജോൺ, കോൺഗ്രസും CPM അടക്കമുള്ളവർ നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. DYFI നേരിട്ട് പ്രതിഷേധ സമരങ്ങൾക്ക് ഒരുങ്ങുകയാണ്. നിർമ്മലാ സീതാരാമൻ മാപ്പ് പറയണം എന്നാണ് പൊതുവെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ BJP പ്രതിനിധി ജിജി ജോസഫ് വിശദീകരിക്കാൻ ശ്രമിച്ചത് പൊതുവെ മറ്റൊരു സാമൂഹികമായ അന്തരീക്ഷത്തിൽ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗത്തിൽ ആ വാർത്ത ഉദ്ധരിക്കുക മാത്രമാണ് നിർമ്മലാ സീതാരാമൻ ചെയ്തത് എന്നാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് നിർമ്മലാ സീതാരാമൻ്റെ വിശദീകരണം വന്നു. ആ കുടുംബത്തെയോ ആ കുട്ടിയോ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നോ? ജിൻഡോ, ജിജി പറയുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവായും മനസ്സിലാക്കാം, അതിനെ നെഗറ്റീവായും മനസ്സിലാക്കാം. നിങ്ങൾ അടക്കമുള്ളവർ അതിൻ്റെ നെഗറ്റീവ് വശമാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, ഡോക്ടർ ജിൻഡോ ജോൺ? ശ്രീ അരുൺ, എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഈ രാജ്യത്തെ എത്രയോ അധികം ശതമാനം സ്ത്രീകൾ വലിയ പ്രയാസങ്ങൾ തൊഴിലിടങ്ങളിൽ നേരിടുന്നു എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ പ്രതിനിധി ഈ ചർച്ചയിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഞാൻ ചോദിക്കുന്ന ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ ധൈര്യം കാണിക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലേ? ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള താങ്കളും താങ്കളുടെ പാർട്ടിയും അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇനി രണ്ടാമത്തത്, നിർമ്മലാ സീതാരാമൻ പറയുന്ന ആ കുടുംബത്തെ ആക്ഷേപിക്കാനോ ആ കുട്ടിയെ ആക്ഷേപിക്കാനോ ശ്രമിച്ചിട്ടില്ല എന്നാണ്. അത് അവർക്ക് പറയാം, പക്ഷെ അവരുടെ സംസാര രീതിയിൽ നിന്ന്, അവരുടെ പ്രസംഗത്തിലെ വാക്കുകളിൽ നിന്ന് പൊതുസമൂഹത്തിന് എന്താണ് മനസ്സിലായത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇവിടെ ധ്യാനിക്കൂ എന്നാണ് പറയുന്നത്. തൊഴിലിടങ്ങളെ ചൂഷണത്തെ, സമ്മർദ്ദത്തെ നേരിടാൻ വേണ്ടി ധ്യാനം പഠിക്കുക, ധ്യാനിക്കുക, അത് കുടുംബത്തിൽ നിന്ന് പരിശീലിക്കുക എന്നാണ് പറയുന്നത്. ഇതേ നിർമ്മലാ സീതാരാമൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉള്ളിവില കൂടിയപ്പോൾ രാജ്യത്തെ ഉള്ളിവിലയിൽ എനിക്ക് വലിയ പ്രശ്നമില്ല, കാരണം ഞാൻ ഉള്ളി കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ ധനമന്ത്രിക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ഇല്ലാതെ അഭിപ്രായം പറയുന്നതിന് ഒരു മടിയുമില്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രശ്നം എന്താ പറയുക, ഒരു അല്പം സഹാനുഭൂതിയോടുകൂടി ഇത്തരം വിഷയങ്ങളെ കാണാനുള്ള മനസ്സാണ് ഉണ്ടാകേണ്ടത്. ഈ കഥക് പകുതി തുറന്നിട്ട് പകുതി തുറന്നിട്ടത് കണ്ടില്ല, പകുതി അടച്ചിട്ടതാണ് കണ്ടത് എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ കഥക് കുറച്ചുകൂടി വലുതായിട്ട് മുഴുവനും തുറന്നിടാൻ BJPയുടെ നേതാക്കന്മാർ, കേന്ദ്രമന്ത്രിമാർ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ സഹാനുഭൂതിയോടെ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകൾക്ക് വീട്ടിൽ പഠിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ നാട്ടിലെങ്കിലും BJPക്കാർ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇത്തരം മനുഷ്യരുടെ വിലാപങ്ങൾക്ക് മറുപടി പറയാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ലെങ്കിൽ പോലും അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദകൾ, മാനവികത എങ്കിലും കാണിക്കണം. ഇവിടെ നിർമ്മലാ സീതാരാമന്റെ സ്റ്റേറ്റ്മെന്റിലൂടെ മനസ്സിലാകുന്ന എന്താ, ആ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന മെന്റൽ ടോർച്ചർ അതിന് നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ബേസിക് ഹ്യൂമാനിറ്റി നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടി മരണത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന സാഹചര്യം സംജാതമാകപ്പെടുമ്പോഴും ആ ബേസിക് ഹ്യൂമാനിറ്റി നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തെയും നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രി നോർമലൈസ് ചെയ്യുകയാണ്. ഇത് കേന്ദ്ര തൊഴിൽ വകുപ്പിന്റെ അന്വേഷണത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെ ഇരിക്കുന്ന ക്യാബിനറ്റിലെ ഒരു വകുപ്പിന്റെ അന്വേഷണം നടക്കുകയാണ് ഈ കമ്പനിക്കെതിരെ. ആ കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളായിരിക്കും സ്വാഭാവികമായിട്ടും വരും എന്ന് നമുക്ക് ഊഹിക്കാൻ വലിയ പ്രയാസമൊന്നും വേണ്ടല്ലോ. ഇവിടെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ഈ കുടുംബവുമായിട്ട് സംവദിക്കുന്നു. വിവിധ രാഷ്ട്രീയ ചേരിയിലുള്ള പാർട്ടിക്കാർ, ഇടതുപക്ഷത്തും അല്ലെങ്കിൽ കോൺഗ്രസും UDFഉം മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവരോടൊപ്പം നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് BJPക്ക് അത് സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് നിർമ്മലാ സീതാരാമനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് കേരളത്തിലെ BJP നേതാക്കന്മാർ അത് തെറ്റായിപ്പോയി, ആ കുടുംബത്തിന്റെ സങ്കടം മനസ്സിലാക്കാതെ നടത്തിയ പരാമർശം തെറ്റാണെന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇത് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള സമരത്തിന്റെ ഭാഗമാണ്. ഒന്ന്, രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും, അത് സഹാനുഭൂതിയുടെ, മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഭാരത് ജോഡോയുടെ ആശയം. മറ്റൊന്ന്, സംഘപരിവാറിന്റെ പുച്ഛത്തിന്റെ ആശയം. ഏത് സങ്കടങ്ങളിലും വിലാപങ്ങളിലും അവരുടെ മനുഷ്യരുടെ വിലാപങ്ങളെ പുച്ഛിച്ച് തള്ളുന്ന സംഘപരിവാർ ആശയമാണ് ഒട്ടും നിർമ്മലമല്ലാത്ത നിർമ്മലാ സീതാരാമന്റെ ഈ പ്രസ്താവനയിലൂടെ നമ്മൾ കാണേണ്ടത്. മനുഷ്യരെ കേൾക്കാത്ത മന്ത്രിമാരെ ചുമക്കാനുള്ള ബാധ്യത ഈ
സമൂഹത്തിനും രാജ്യത്തിനും ഇല്ല എന്ന് ബി ജെ പിയുടെ നേതാക്കന്മാർ തിരിച്ചറിയണം. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ചോയ്സാണ്, പ്രയാസങ്ങൾ വരുമ്പോൾ ധ്യാനിക്കണോ ധ്യാനിക്കാതിരിക്കണോ എന്നുള്ളത് പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ ഒരു സർക്കാരിൻ്റെ നിയമവ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ് ഒരു വ്യക്തിക്ക് തൊഴിലിടങ്ങളിൽ ഇത്തരത്തിലുള്ള മരണം സമ്മാനിക്കുന്ന പ്രഷർ, മെന്റൽ ടോർച്ചർ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് കൊടുക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ലീഗൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നടത്താതെ വ്യക്തികളുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ടുള്ള ധ്യാനം നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് അത് പരിശീലിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നിർമ്മല സീതാരാമനെ പോലുള്ള ആളുകൾക്ക് അത്തരം പരിശീലനം കിട്ടിയിരുന്നെങ്കിൽ കുറെ കൂടി സഹാനുഭൂതിയോടെ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. ഈ മനസ്സിന്റെ കഥ കടച്ചിട്ടിരുന്ന മനുഷ്യരെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലായിരുന്നേ. ഇവർ കഴിഞ്ഞ 10-11 വർഷമായിട്ട് മനസ്സിന്റെ കഥ കടച്ചിട്ടിട്ടാണ് ഈ രാജ്യത്തെ മനുഷ്യരെ അഡ്രസ് ചെയ്യുന്നത്. ഈ മനുഷ്യരുടെ വിലാപങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ അവരുടെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ സഹാനുഭൂതിയോടെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണോ നിർമ്മല സീതാരാമൻ? അവരൊരു ധനകാര്യമന്ത്രിയായിരുന്നു. അവർ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ അവർ ഈ രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? എപ്പോഴെങ്കിലും അത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇവരിൽ നിന്ന് ഇതിലധികമായിട്ട് പ്രതീക്ഷിക്കുന്ന നമ്മൾക്കാണ് തെറ്റുപറ്റുന്നത്. ഇവർ മാപ്പ് പറയുന്നതിലല്ല പ്രശ്നം തീരുന്നത്, ഇവരുടെയൊക്കെ മനോഗതി മാറുക എന്നുള്ളതാണ്.